ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഇതുപോലത്തെ റെയിൻസ്റ്റോൺ വെച്ചിട്ട് കസ്റ്റമൈസ്ഡ് ഒരു ഹെയർ വെയിൻ എങ്ങനെ ചെയ്യാമെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് റെയിൻസ്റ്റോണ്, കുറച്ച് ഫ്ലവർ ക്യാപ്പ്, കുറച്ച് ബീഡ്സ് എടുത്തിട്ടുണ്ട്. ചെറിയ ബീഡ്സാണിത്. പിന്നെ ഇതുപോലത്തെ ലീഫും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് വയറാണ്. ഫസ്റ്റ് ഞാനിവിടെ ചെയ്യുന്നത് വയറിനൊരു ഹൂപ്പ് ഇട്ടിട്ടുണ്ട്. അതിനുശേഷം ഈ റെയിൻസ്റ്റോൺ ചെയിനിൻ്റെ ഓരോ സ്റ്റോണിൻ്റെയും ഇടയിൽ കൂടി ഈ വയറ് ചുറ്റിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴേ ഇതൊന്ന് സ്ട്രെങ്തൻ ആയിട്ട് നിൽക്കുള്ളൂ. നിങ്ങൾക്ക് എത്ര ലെങ്ത്ത് വേണം അതിനനുസരിച്ച് ലെങ്ത്ത് എടുക്കാവുന്നതാണ്. ഇതിവിടെ ഞാൻ മുഴുവനായിട്ടും ചുറ്റിയെടുത്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാകും. പിന്നെ ഞാൻ ഇതുപോലത്തെ ബീഡ്സ് എടുത്ത് ഇതേപോലെ ഹെയർ വെയിൻ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. സ്റ്റാർട്ടിങ്ങിൽ ചെയ്തത് റെക്കോർഡായിട്ടില്ല. അപ്പം നിങ്ങൾക്കത് ചെയ്യാൻ അറിയുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി അറിയാത്തവർക്ക് ഞാൻ ഇതിനു മുമ്പും ഹെയർ വെയിൻ്റെ മേക്കിംഗ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ബാക്കി ഞാൻ അതേപോലെ റിപ്പീറ്റേഷൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഞാനൊരു ഫ്ലവർ ക്യാപ്പ് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ ഒരു ഗോൾഡൻ ലീഫും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു ഫ്ലവർ ക്യാപ്പ് കോർത്തതിന് ശേഷം അതിനുള്ളിൽ കൂടി ചെറിയ ബീഡ്സ് കോർത്തിട്ടിട്ടാണ് അതവിടെ ലോക്ക് ചെയ്യുന്നത്. മൂന്ന് ഫ്ലവർ ക്യാപ്പാണ് ഞാനിവിടെ കൊടുക്കുന്നത്.
മൂന്ന് ഫ്ലവറും കോർത്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യുന്നത് നേരത്തെ ചെയ്തു വെച്ച റെയിൻസ്റ്റോണിലേക്ക് ഹെയർ വെയിൻ അറ്റാച്ച് ചെയ്യാനാണ് പോകുന്നത്. ഒരു സ്റ്റോണിൻ്റെ ഇടയിൽ വെച്ചിട്ടാണ് ഇത് പിരിച്ചു കൊടുക്കുന്നത്. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ ഓരോ ബീഡ്സ് എടുത്ത് പിരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ബീഡ്സ് പിരിച്ചെടുത്തതിന് ശേഷം വീണ്ടും ഞാൻ ഫ്ലവർ ക്യാപ്പാണ് വെച്ചു കൊടുക്കാൻ പോകുന്നത്. അതിൻ്റെ സെൻറ്ററിലായിട്ടാണ് വെക്കുന്നത്. ഫ്ലവർ ക്യാപ്പ് വെച്ചതിന് ശേഷം ഞാൻ ബീഡ്സ് പിരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ ചെയ്തതുപോലെ തന്നെ റെയിൻസ്റ്റോണിലേക്ക് അറ്റാച്ച് ചെയ്യാനാണ് പോകുന്നത്. സെയിം പ്രൊസീജിയറാണ് ഞാൻ ഇവിടെയും ചെയ്യുന്നത്.
ഇനി ഇവിടെ ചെയ്തതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും ചെയ്തു കൊടുക്കുക. സെൻട്രലിൽ ഫ്ലവർ ക്യാപ്പ് നേരത്തെ കൊടുത്ത പോലെ തന്നെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതുപോലെ കസ്റ്റമൈസേഷൻ ചെയ്യാനാണെങ്കിലും എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോ ഇനി നോട്ടിഫിക്കേഷനായിട്ട് വരാൻ വേണ്ടി ആ ബെൽ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. വീഡിയോയ്ക്ക് ലെങ്ത് കൂടുതലാവുന്നതുകൊണ്ട് ഞാനിനി കുറച്ച് സ്പീഡ് കൂട്ടുകയാണ്. അപ്പം എല്ലാവർക്കും അതിലും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്. ലെങ്ത് കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ ബോറടിക്കും, അതുകൊണ്ടാണ് സ്പീഡ് കൂട്ടി കൊടുക്കുന്നത്. സ്റ്റാർട്ടിങ്ങിൽ ചെയ്തതുപോലെ തന്നെയാണ് ഞാനിവിടെയും ചെയ്യുന്നത്. ഇത് ഇത്രയും ആയിട്ടുണ്ട്. ഇനി എൻഡിങ്ങിൽ ഒരു ഹെഡ് ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റിൽ ചെയ്തതുപോലെ റൈൻസ്റ്റോണിൽ വയറ് ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഈ ചുറ്റിയെടുത്ത റൈൻസ്റ്റോൺ ചെയിന് ഈ ഫ്ലവറിൻ്റെ ബാക്കിലായി അറ്റാച്ച് ചെയ്യാനാണ് പോകുന്നത്. ഹെയർ വെയിൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റും ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.